ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് ഇക്വിറ്റിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതാം, ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് എഴുതാം, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര എഴുതിയാൽ തന്നെ ഒരു എസ്സേ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ മോണിറ്ററി ടേംസിൽ പറയുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ മോണിറ്ററി ടേംസിൽ പറയുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുക. അതുപോലെ തന്നെ അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്, ഒരു ബിസിനസ് കൺസേണിൻ്റെ ഗുഡ്വില്ലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റാണ് ഈ ഒരു ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ മാർക്കറ്റിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതായത് ഇപ്പോൾ കൊക്കക്കോള, ഹോർലിക്സ്, സോണി, ഇങ്ങനെ ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പോപ്പുലർ ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം, പോപ്പുലറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന് കുറച്ച് ടൈമും വേണം, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലിയും ആണ് അല്ലേ. അപ്പോൾ ചില ബ്രാൻഡുകൾ വേറെ ചില ബ്രാൻഡുകൾ നല്ല ഐറ്റംസ് ആയിരിക്കും, നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവരുടേത്. പക്ഷേ അവർക്ക് എന്തുണ്ടാവില്ല, ഇതുപോലെ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറേ ബ്രാൻഡുകളൊക്കെ എന്താവാണ്ട് പോയിട്ടുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടാതെയും പോപ്പുലറൈസ് ചെയ്യാതെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ എന്ത് ചെയ്യും, അവർക്കൊരു ഹൈ റെപ്യൂട്ടേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവരെപ്പോഴും ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു മോണിറ്ററി വാല്യൂ ക്യാരി ചെയ്യും. ആ ഒരു വാല്യൂവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററി ടേംസിൽ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ പറയുന്നതിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ബ്രാൻഡ് ഇക്വിറ്റിയുടെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ബ്രാൻഡ് ലോയലിറ്റി, ബ്രാൻഡ് അവെയർനെസ്, ബ്രാൻഡ് അസോസിയേഷൻ, പെർസീവ്ഡ് ക്വാളിറ്റി, അതർ ബ്രാൻഡ് അസെറ്റ്സ്. ഇത്രയാണ് ബ്രാൻഡ് ഇക്വിറ്റിയുടെ കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ബ്രാൻഡ് ലോയലിറ്റി, ബ്രാൻഡ് അവെയർനെസ്, ബ്രാൻഡ് അസോസിയേഷൻ, പെർസീവ്ഡ് ക്വാളിറ്റി, അതർ ബ്രാൻഡ് അസെറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ബ്രാൻഡ് ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ബ്രാൻഡ് ഇക്വിറ്റിക്കുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത്, ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ചാർജ് എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിനെ നമുക്ക് മേടിക്കാം. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ ചില സാധനങ്ങൾക്ക്, ഇപ്പോൾ ചെരുപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾക്ക് നല്ല ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. നോർമലായിട്ടുള്ള സാധനങ്ങളെക്കാളും ബ്രാൻഡഡ് ഐറ്റംസിന്, ഇപ്പോൾ അത് ഡ്രസ്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും ബ്രാൻഡഡ് ആണോ അതിന് എന്തായിരിക്കും, ഹൈ പ്രൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ബ്രാൻഡഡ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ പ്രൈസ് മേടിക്കാം. അതുപോലെ തന്നെ ആ ഒരു ഫേമിന് വീണ്ടും ബ്രാൻഡ് എക്സ്റ്റെൻഷൻസ് ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ടാവും. ഒരു ബ്രാൻഡിൻ്റെ തന്നെ പല ഫേംസും പല സ്ഥലങ്ങളിലുണ്ടാവും, പെട്ടെന്ന് തന്നെ അത് റീച്ചാവും ചെയ്യും അങ്ങനെ ഒരു ബ്രാൻഡിൻ്റെ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡ് എക്സ്റ്റെൻഷൻസ് നടക്കാം. അതുപോലെ തന്നെ ബ്രാൻഡിന് ഒരു ഹൈ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഹൈ പ്രൈസിന് എന്ത് ചെയ്യാം, നമുക്ക് വിൽക്കാനായിട്ടും സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത്, കൺസ്യൂമേഴ്സിന് പർച്ചേസ് ഡിസിഷൻസിന് ഒരു കോൺഫിഡൻസ് കൊടുക്കും, കൂടുതലായിട്ട് കോൺഫിഡൻസ് കൊടുക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി വളരാൻ, അവർക്ക് വളരാനുള്ളൊരു ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക ബ്രാൻഡ് ഇക്വിറ്റിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ബ്രാൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാർക്കിനോ അല്ലെങ്കിൽ എസ്സേക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ എഴുതി വയ്ക്കണം, ഈ ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് എഴുതുക, അതിൻ്റെ കമ്പോണൻസ് എഴുതി വയ്ക്കുക, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. ഒരു വട്ടം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടെങ്കിലും പോവാം.
നെക്സ്റ്റ് ഇനി നമ്മൾ പറയാനായിട്ട് പോണ ടോപ്പിക്കിൽ നിന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ്, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു തിങ് ആണ് അല്ലേ, ഒരു സാധനം. അതിനൊക്കെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗുഡ്സിൻ്റെ എന്തൊക്കെയാണ്, ഈ ഒരു ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഗുഡ്സ് എന്താണെന്നും സർവീസ് എന്താണെന്നും ക്വസ്റ്റ്യൻ വന്നാലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ആണ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു തിങ് അതിനൊക്കെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുക. പക്ഷേ സർവീസ് എന്ന് പറയുന്നത് അതൊരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു എഫേർട്ടിനെയാണ് നമ്മൾ സർവീസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, ഫിസിക്കലും ആണ്. സർവീസസ് ഇൻടാഞ്ചിബിളും നോൺ ഫിസിക്കലായിട്ടുള്ളതാണ്. ഗുഡ്സ് ക്യാരി ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും, സർവീസസിനെ ക്യാരി ചെയ്യാനോ സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഗുഡ്സ് നോൺ പെറിഷബിൾ ആണ്, സർവീസസ് പെറിഷബിൾ ആണ്. ഗുഡ്സിനെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ സർവീസസിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ഗുഡ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ സർവീസസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സർവീസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ് അല്ലേ, പ്രൊഡക്റ്റിനെയാണ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്താണ് അത്? കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യണു, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഹ്യൂമണായിട്ടും മെക്കാനിക്കലായിട്ടും എഫേർട്ട് കൊടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സർവീസ് എന്ന് വിളിക്കുക. ഇനി സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ? ഇതാ, ഇൻടാഞ്ചിബിലിറ്റി, ലാക്ക് ഓഫ് ഓണർഷിപ്പ്, ഇൻസെപ്പറബിലിറ്റി, പേർഷ്യബിലിറ്റി. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല സർവീസിന്, ഗുഡ്സിനെ പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. വേരിയബിലിറ്റി, സിമിലറ്റിനിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എലമെൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗുഡ്സിൽ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതും നമ്മളോട് ചോദിക്കാണ്ട്, കൺസ്യൂമർ ഗുഡ്സ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുക. ഇനി കൺസ്യൂമർ ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ കൺസംഷനാണ് നമ്മളത് യൂസ് ചെയ്യണേ. ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കിട്ടുക, ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കും, യൂട്ടിലിറ്റി ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതോടുകൂടിയിട്ട് എന്തെങ്കിലും സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടാവും, കമ്മ്യൂണിക്കേഷൻ പാക്കേജുകൾ ഉണ്ടായിരിക്കും, പേഴ്സണൽ കൺസിഡറേഷൻ, ഇതൊക്കെയാണ് കൺസ്യൂമർ ഗുഡ്സിൽ കിട്ടുന്നുണ്ടാവുക. ഇനി കൺസ്യൂമർ ഗുഡ്സിനെ തന്നെ വീണ്ടും 4 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കൺവീനിയൻസ് ഗുഡ്, ഷോപ്പിംഗ് ഗുഡ്, സ്പെഷ്യാലിറ്റി ഗുഡ്, അൺസോൾട്ട് ഗുഡ്സ്. ഈ ഒരു 4 കൺവീനിയൻസ് ഗുഡ് എന്താണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൺവീനിയൻസ് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ദ കൺസ്യൂമർ യൂഷ്വലി പർച്ചേസ് ഫ്രീക്വൻ്റ്ലി ഓർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് വിത്ത് ലിറ്റിൽ എഫേർട്ട് ഫ്രം കൺവീനിയൻറ്റ് ലൊക്കേഷൻ. അതായത് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ലൊക്കേഷനിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് പെട്ടെന്ന് തന്നെ, അധികം വിലയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന ഗുഡ്സുകളെയാണ് നമ്മൾ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെ, വേറെ ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസ്യൂമർ ഗുഡ്സ് കൂടുതലായിട്ടും കൺസ്യൂമേഴ്സിനാണ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൂടുതലായിട്ടും എന്താണ്, വേറെ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൂടുതലും പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ, എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സാണ് യൂസ് ചെയ്യുക. കൺസ്യൂമർ ഗുഡ്സ് കൂടുതലും ഫൈനൽ കൺസ്യൂമേഴ്സാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ പർച്ചേസ് ചെയ്യുന്ന വോളിയം ഹൈ ആയിരിക്കും, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യല്ലേ, അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. കൺസ്യൂമർ ഗുഡ്സിൽ പർച്ചേസ് ചിലപ്പോൾ 1 or 2 ആയിരിക്കാം കൺസ്യൂമേഴ്സ് വാങ്ങുന്നുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ഗുഡ്സിന് ഡിമാൻഡ് കൊണ്ടുവരുന്നുണ്ട്. കൺസ്യൂമർ ഗുഡ്സ് ഡയറക്റ്റ് ആയിട്ടാണ് ഡിമാൻഡ് ഇതാക്കുന്നത്. അതുപോലെ തന്നെ ഫൈനൽ പ്രൊഡക്ഷന് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അവൈലബിൾ ആയിരിക്കും. കൺസ്യൂമർ ഗുഡ്സും ഫൈനൽ കൺസംഷന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ബയേഴ്സ് ഫ്യൂ ആയിരിക്കും, കുറച്ച് പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വാങ്ങുന്നുണ്ടാവുള്ളൂ. എന്നാൽ കൺസ്യൂമർ ഗുഡ്സ് നമ്പർ ഓഫ് ബയേഴ്സ്
ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഷോർട്ടായിരിക്കും. അധികം റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ലോങ് ആയിരിക്കും. ഇത്ര ഡിഫറൻസസ് ആണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സും അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സും തമ്മിൽ ഉള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ 3 മാർക്ക് 6 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും കേട്ടോ. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം.